ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വരുവാൻ കർത്താവ് ഇങ്ങനെ അവസരം ഒരുക്കി തന്നല്ലോ. ഇന്ന് രാവിലത്തെ വചനധ്യാനത്തിനായി സദൃശ്യവാക്യം 28:3 വാക്യം നമുക്ക് വായിക്കാം. അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിനെ വെച്ചേക്കാതെ ഒഴുക്കിക്കളയുന്ന മഴ പോലെയാകുന്നു. നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ പാപത്തിൻ്റെ ആ ശക്തി എങ്ങനെ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ നശിപ്പിച്ചിരിക്കുന്നു നമുക്ക് കാണാം. ഈ മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപവും സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതാ. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ ഒരു ദരിദ്രൻ്റെ സ്വഭാവത്തെ ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുമ്പെ വെളിപ്പെടുത്തുന്നത്. സാധാരണയായി നമ്മൾ ദരിദ്രന്മാരെ കാണുമ്പോൾ നമുക്ക് ദയ തോന്നി നമ്മൾ അവരെ സഹായിക്കും, കാരണം അവർ ദരിദ്രരല്ലയോ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ ഒരു ദരിദ്രൻ്റെ വ്യക്തിത്വത്തെയാണ് നമ്മുടെ മുമ്പെ വെളിപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ദാരിദ്ര്യം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ പണിയത്തില്ല. അവന് വേണ്ടിയ ക്യാരക്ടറിൽ വ്യത്യാസം വരുത്തില്ല. ഈ ദാരിദ്ര്യർ ആയ ആൾക്കാർ മറ്റേ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരോട് എങ്ങനെ പെരുമാറുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദാരിദ്ര്യത്തിൽ കിടന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് കുറച്ച് പൈസയോ നമ്മൾ അധികാരം വല്ലതും കൊടുത്താൽ ഇദ്ദേഹം ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരോട് എങ്ങനെ പെരുമാറുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അവരെ എങ്ങനെയെങ്കിലും തകർക്കാനാ പിന്നെ ശ്രമിക്കുന്നത്. നമ്മൾ ധനവാന്മാർ ദാരിദ്ര്യരെ അവരെ തകർക്കുന്നത് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. ദൈവം അങ്ങനത്തെ സ്വഭാവത്തെ ഒരിക്കലും സ്വീകരിക്കത്തില്ല. പക്ഷെ ഒരു ദാരിദ്ര്യൻ അവൻ്റെ കൂടെ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരോട് അന്യായം ചെയ്താൽ ഇങ്ങനത്തെ വ്യക്തിയുടെ തുലനം ദൈവത്തിൻ്റെ ആത്മാവ് വലിയ മഴയോടാണ് ചെയ്യുന്നത്. വലിയ മഴ പെയ്യുമ്പോൾ, വലിയ ഒഴുക്കുള്ള മഴ പെയ്യുമ്പോൾ അതിൻ്റെ വഴിയിൽ വരുന്നത് എല്ലാത്തിനെയും ഒഴുക്കി അങ്ങ് കൊണ്ടുപോകും. പിന്നെ മിച്ചം നമുക്ക് കാണാൻ ഒന്നുമില്ല, ഭക്ഷിക്കാൻ ആഹാരം പോലുമില്ല, എല്ലാം ഒഴുക്കി കൊണ്ടുപോയിന്നെ. അതുപോലെ ഒരു ദാരിദ്ര്യൻ മറ്റോരോട് മറ്റേ ദാരിദ്ര്യരോട് അന്യായം ചെയ്യുമ്പോൾ ദൈവാത്മാവ് അതുമായിട്ട് തുല്യം ചെയ്യുക. ഈ കാര്യം കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ മത്തായിയുടെ സുവിശേഷം 18:ാം നമ്മളൊരു ഉപമ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാമല്ലോ. അവിടെ ഒരു രാജാവ് തൻ്റെ ദാസന്മാരോട് കണക്ക് ചോദിക്കാൻ വേണ്ടി, കണക്കെടുക്കാൻ വേണ്ടി എല്ലാവരെയും കൂട്ടിയപ്പം ഒരുവൻ 10,000 താലന്തുകൾ കടത്തിലുണ്ട്. അവനോട് ഉടനെ തന്നെ അവൻ്റെ സ്വത്തുകളെല്ലാം വിൽക്കുവാൻ രാജാവ് കൽപ്പന ഇട്ടു. അന്നേരം ഈ ദാസൻ രാജാവിൻ്റെ മുമ്പേ കരയാൻ തുടങ്ങി, ദയയ്ക്ക് വേണ്ടി യാചിച്ചു. നമുക്ക് കാണാം എങ്ങനെ ആ രാജാവ് ഈ ദാസൻ്റെ കടം മുഴുവൻ ക്ഷമിച്ചു. ഇനിയും ഒന്നും മിച്ചം തരാനില്ല. ഈ രാജാവിൻ്റെ ദയ അനുഭവിച്ച ഈ ദാസൻ അവിടുന്ന് വെളിയിലിറങ്ങിയപ്പം വേറെ ഒരു ദാസൻ, കടക്കാരനായ ദാസനെ കണ്ടപ്പം അവനോട് ചെയ്ത ആ വ്യവഹാരം നമുക്ക് വചനത്തിൽ സ്പഷ്ടമായി എഴുതിയിട്ടുണ്ടല്ലോ. അവനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടേക്കുക. എന്താ, കുറച്ച് താലന്തുകളെ ഉള്ളൂ തരുവാൻ. എന്നാലും ആ ദാസൻ ദയയ്ക്ക് വേണ്ടി യാചിച്ചിട്ടും ഈ ദയ അനുഭവിച്ച ദാസൻ ഒരു ദയയും കാണിക്കാതെ കാരാഗ്രഹത്തിലിട്ടേക്കുക. മറ്റേ ദാസന്മാർ ഇത് കേട്ട് ഈ വിഷയം രാജാവിൻ്റെ അടുത്ത് എത്തിച്ചപ്പം ദയ അനുഭവിച്ച ഈ ദാസൻ രാജാവിൻ്റെ മുമ്പേ നിൽക്കുക. രാജാവ് എങ്ങനെയാ സംസാരിക്കുന്നത്? നീ ദയ അനുഭവിച്ചപ്പം നീ മറ്റവനെ ക്ഷമിക്കേണ്ടിയതല്ലായിരുന്നോ? അതുകൊണ്ട്
ആ കൊടുത്തിരിക്കുന്ന കടം 10,000 talents മുഴുവൻ മടക്കി തരുന്ന വരെ കാരാഗ്രഹത്തിലിട്ടേക്കുക. ഇതിൽ നിന്ന് ദൈവാത്മാവ് നമ്മളോട് എന്താ സംസാരിക്കേണ്ടത്? നമ്മളോട് എന്തുവാ വെളിപ്പെടുത്തുന്നത്? നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഒരു സമയം നമ്മൾ പാപത്തിന് അടിമകളായിരുന്നു. നമുക്ക് വിടുതൽ പ്രാപിക്കാൻ ഒരു മാർഗവുമില്ലായിരുന്നു. നമ്മളെ വിടുവിക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചതാണ്. പാപത്തിൽ നിന്ന് ക്ഷമ നമ്മൾ അനുഭവിച്ചതാ ദൈവത്തിൻ്റെ കരുണാകാരം, ദൈവത്തിൻ്റെ വലിയ ദയയാ. അങ്ങനെ നമ്മൾ ദൈവത്തിൽ നിന്ന് കൃപയാൽ ക്ഷമ പ്രാപിച്ച നമ്മൾ മറ്റോർ നമ്മളോട് തെറ്റ് ചെയ്യുമ്പോൾ അവരെ ക്ഷമിക്കാൻ നമുക്കെന്താ ഇത്ര പ്രയാസം? നമ്മൾ സ്വയമേ ദൈവത്തിൻ്റെ ദയ അനുഭവിച്ചവരോ അല്ലയോ? മറ്റോരെ ക്ഷമിക്കാൻ കഴിയാതെ വരുമ്പോൾ സ്വർഗം നമ്മളെ ശ്രദ്ധിക്കുന്നില്ലയോ? ഇന്ന് രാവിലെ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. എനിക്കെന്താ മറ്റോരെ ക്ഷമിക്കുവാൻ ഇത്രയും പ്രയാസം? മറ്റോരെ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ദയയ്ക്ക് ഞാൻ യോഗ്യനാണോ? ദൈവം എന്നെ ക്ഷമിക്കണോ അതോ എന്നെ ന്യായവിധിക്ക് വേണ്ടി ഏൽപ്പിക്കണോ? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമുക്ക് മറ്റോരെ ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ തുലനം വലിയ മഴയോണ്ടല്ലയോ ചെയ്യുന്നത്? മിച്ചം എന്തോ കിട്ടും. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം, നമ്മളെ തന്നെ ശോധന ചെയ്യാം. മറ്റോരെ ക്ഷമിക്കാൻ എനിക്കെന്താ കഴിയാത്തിരിക്കുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വചനം മുഖാന്തരം നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. പിതാവേ, ഞങ്ങൾ ഒരു സമയത്തിൽ പാപത്തിൻ്റെ ബന്ധനത്തിൽ കിടന്നവർ, ഒരു അർഹതയും ഇല്ലായിരുന്നു കർത്താവെ. വിടുതലിന് ഒരു വഴിയുമില്ലാതിരിക്കുമ്പോൾ കൃപയാൽ നീ ഞങ്ങളെ പുറത്ത് കരുണ കാണിച്ച് ഞങ്ങളെ പാപത്തിൽ നിന്ന് ക്ഷമിച്ചു, പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. കർത്താവെ, മറ്റോർ ഞങ്ങളെ ഞങ്ങളുടെ വിരോധമായി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെ ക്ഷമിക്കാനുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ക്ഷമ അനുഭവിച്ചിരിക്കുമ്പോൾ മറ്റോരെ ക്ഷമിക്കുവാൻ ആ മനസ്സ്. കർത്താവെ, ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഞങ്ങളുടെ ജീവിത മുഖാന്തരം കാണുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പിതാവെ, നീ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഈ വചനം ഞങ്ങൾക്ക് ആർക്കും ന്യായവിധിക്ക് കാരണമാകല്ലേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറണം.